സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കർശന നിയന്ത്രണങ്ങളും പരിശോധനകളുമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നിയന്ത്രണം ലംഘിച്ച് വിവിധ ജില്ലകളിൽ നിരത്തിലിറങ്ങി 500-ലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്ന കടകൾ അടക്കമുള്ളവ രാവിലെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രഷറികൾ, റേഷൻ കടകൾ, ബാങ്കുകൾ, ATM, മാധ്യമങ്ങൾ, പെട്രോൾ പമ്പ്, ഇന്റർനെറ്റ് സർവീസുകൾ എന്നിവയ്ക്ക് വിലക്കില്ല. മലപ്പുറം ജില്ലയിലെ ലോക്ക്ഡൌണിന്റെ വിശദാംശങ്ങളുമായി KT സ്വാലിഹ് ചേരുന്നുണ്ട്. സ്വാലിഹ്, ജില്ലയിൽ എങ്ങനെയാണ് ലോക്ക്ഡൌൺ പുരോഗമിക്കുന്നത്? ജനങ്ങൾ പൂർണ്ണമായും ലോക്ക്ഡൌണിനോട് സഹകരിക്കുന്നുണ്ടോ? തീർച്ചയായും സൗമ്യ, മലപ്പുറം നഗരങ്ങളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. അവശ്യ സർവീസുകൾ മാത്രമാണുള്ളത്. ഇരുചക്ര വാഹനങ്ങളിലൊന്നും പുറത്തിറങ്ങുന്നവരെ നമുക്ക് ഇന്നലത്തേതുപോലെ ഇന്ന് കാണാനില്ല. കർഫ്യൂ കഴിഞ്ഞ അന്ന് മുതൽ ആളുകൾ പൊതുവിൽ വീട്ടിൽ തന്നെ തങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ അത്യാവശ്യക്കാർ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ ഈ രോഗം ബാധിച്ചവരുടെ എണ്ണം 5 ഉയർന്നിട്ടുണ്ട്. എങ്കിലും നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ താനാളൂർ സ്വദേശി, മാഞ്ചസ്റ്ററിൽ നിന്നെത്തിയ താനാളൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ നേരെ എയർപോർട്ടിൽ നിന്ന് ക്വാറന്റൈനിലേക്ക് പോയതിനാൽ മറ്റാരുമായും ഇയാൾ സമ്പർക്കം പുലർത്തിയിട്ടില്ല. ഈ വിമാനത്തിലുള്ളവരെ ഏതാണ്ട് ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആളുകൾ ഈ ഒരു കാലയളവിൽ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരെല്ലാം മലപ്പുറം ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിൽ കലക്ടറേറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിച്ചിരുന്നു. ഏതാണ്ട് ഇന്നത്തോടുകൂടെ തന്നെ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരുടെ എല്ലാം രജിസ്ട്രേഷൻ പൂർത്തിയാകും, വിവരമറിയിക്കൽ പൂർത്തിയാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ താരതമ്യേന മലപ്പുറം ജില്ലയിൽ കുറഞ്ഞ കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. 10 അറസ്റ്റിലായിട്ടുള്ളത്. 5 ഇന്നലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇതുവരെ ഒരു കേസും മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്നലെ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ 2 6 അറസ്റ്റിലായത്. പെരിന്തൽമണ്ണ 1 4 അറസ്റ്റിലായി. കാളികാവ്, കോട്ടക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ ഓരോ കേസുകൾ വീതമാണ് ഈ നിരോധനാജ്ഞ ലംഘിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. 604 പുതുതായി നിരീക്ഷണത്തിൽ മലപ്പുറം ജില്ലയിൽ ഉള്ളത്. 29 ഐസൊലേഷനിലുണ്ട്. 9851 വീടുകളിലും 18 കോവിഡ് കെയർ സെന്ററുകളിലും സ്വയം നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 19, തിരൂർ ജില്ലാ ആശുപത്രിയിൽ 6, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ 3, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഒരാളുമാണ് ഇപ്പോൾ ഐസൊലേഷനിൽ കഴിയുന്നത്. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ്. മലപ്പുറത്തും ലോക്ക്ഡൌൺ പുരോഗമിക്കുകയാണ്. ആളുകളൊന്നും നിരത്തിൽ ഇറങ്ങാതെ തന്നെയാണ് ലോക്ക്ഡൌണുമായി സഹകരിക്കുന്ന. അവശ്യ സർവീസുകൾ മാത്രമേ മലപ്പുറത്തും നടക്കുന്നുള്ളൂ. വിവരങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്.